ഏലോട്ടെ ഗ്യാസ് ടാങ്കർ അപകടത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഡ്രൈവർ അറസ്റ്റിൽ. തമിഴ്നാട് നാമക്കൽ സ്വദേശി മണിമേലിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി പയ്യന്നൂരിൽ നിന്ന് നിഷാന്ത് ചേരുകയാണ്. നിഷാന്ത്, എവിടെ വെച്ചാണ് ഈ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ വൈകിട്ട് നടന്ന ഗ്യാസ് ടാങ്കർ അപകടവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഡ്രൈവറെ തമിഴ്നാട് സ്വദേശി തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ മണിവേലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രദേശത്ത് സ്ഥലത്ത് വെച്ച് തന്നെ ഇദ്ദേഹം മദ്യപിച്ചതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു. തുടർന്ന് പോലീസിന്റെ പ്രാഥമിക പരിശീലനത്തിൽ മദ്യപിച്ചതായി സംശയമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയാക്കുകയും ഇദ്ദേഹത്തെ കസ്റ്റഡിക്കും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് പരിയാരം പോലീസ് രേഖപ്പെടുത്തിയത്. ഈ ഒരു ഡ്രൈവറാണ് ഈ വാഹനത്തിൽ ആകെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ, ഇന്ന് രാവിലെയാണ് ഗ്യാസ് ടാങ്കറിലെ പാചക പദ്ധതിയും മറ്റ് ടാങ്കറുകളിലേക്ക് നീക്കാനുള്ള ശ്രമം പോലീസും ഫയർഫോഴ്സും ചേർന്ന് തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായിട്ട് ദേശീയപാതയിൽ പിലാത്തറയ്ക്കും പയ്യന്നൂരിനുമിടയിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. തളിപ്രമ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പിലാത്തറയിൽ നിന്നും മാതമംഗലം മാത്തി വഴിയും വളവട്ടണം കണ്ണുപുരം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പഴയങ്ങാടി വെങ്ങര മുട്ടം പാലക്കോട് രാമനഗരി പയ്യന്നൂർ വഴിയും പയ്യന്നൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ എടാട്ട് കൂമപ്പുറം ഹനുമാരമ്പലം കെ എസ് ടി പി റോഡ് വഴിയും വഴിതിരിച്ച് വിട്ടിട്ടാണുള്ളത്. പോലീസ് കർശന നിർദ്ദേശം, നാട്ടുകാർക്ക് ഇവിടത്തേക്ക് വരരുത് എന്നടക്കമുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി പോലും ഈ പ്രദേശത്തേക്ക് ആരെയും പോലീസ് കടത്തിവിടുന്നില്ല. കനത്ത ജാഗ്രതയാണ് പോലീസ് പുലർത്തുന്നത്. വലിയൊരു അപകടമാണ് ഗ്യാസ് ടാങ്കർ പറഞ്ഞതിലൂടെ ഉണ്ടാകുമായിരുന്നത്. എങ്കിലും വാതകം ചുമന്നില്ല എന്നതായിരുന്നു ഏറെ ആശ്വാസകരമായ ഒരു സംഗതി. വാഹനം അപകടത്തിൽപ്പെട്ടത് 8:40 വാഹനം അപകടത്തിൽപ്പെട്ടത്. ഉടൻ വാഹനത്തിന്റെ ഡീസൽ ടാങ്കിന്റെ ചോർച്ച കണ്ടെത്തിയിരുന്നു. ഈ ഡീസൽ ടാങ്കിന്റെ ചോർച്ച ഫയർഫോഴ്സ് അടക്കുകയായിരുന്നു. ചോർച്ച ഇല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ ഇന്നലെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നെങ്കിലും ഈ വാതകം മറ്റു ടാങ്കിലേക്ക് നീക്കുന്ന പ്രവൃത്തി പൂർത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിഷാന്ത്, ഏകദേശം എത്ര മണിയോടെ ഗ്യാസ് റീഫിൽ ചെയ്യുന്ന പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ അത് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത്. ഉച്ചവരെങ്കിലും ഈ ഗ്യാസ് ഈ ടാങ്കറിലെ ഗ്യാസ് ഒന്നിലേറെ ടാങ്കറുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഒരു ടാങ്കറിലേക്ക് നീക്കുന്ന പ്രവൃത്തി എളുപ്പമല്ല. ഒന്നിലേറെ ടാങ്കറുകളിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഒപ്പം ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചു വന്നതിനാണ് ഇദ്ദേഹത്തിന് കേസെടുത്തിട്ടുള്ളത്. പക്ഷെ പൂർണ്ണമായിട്ടും ഇദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു അപകടമാണ് എന്നൊരു നിഗമനം പോലീസ് എത്തുന്നില്ല. പോലീസ് അതേക്കുറിച്ചിട്ട് പോലീസിന്റെ ഒരു നിഗമനം ഈ ഭാഗത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് ഏലൂട് പയ്യന്നൂർ ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ദേശീയപാതയുടെ ഇരുവശവും റോഡിനോട് ചേർന്നിട്ട് തന്നെ റോഡിനോട് തൊട്ടടുത്ത് തന്നെയാണ് കുഴികൾ എടുക്കുകയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാഗത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ ദേശീയ ഏഴിലോട് യാത്ര ഭാഗങ്ങളിലൊക്കെ തന്നെ റോഡ് ഇരുവശത്തും റോഡ് നിർമ്മാണം നടക്കുന്നു. പലപ്പോഴും ഈ രാത്രികാലങ്ങളിൽ വരുന്ന ആളുകൾക്ക് വല്ലാതെ സംശയം ഉണ്ടാവുന്ന രീതിയിലാണ് റോഡിന്റെ ഒരു അലൈൻമെന്റ് ഒക്കെ തന്നെ ഈ ഭാഗങ്ങളിലുള്ളത്. അതും ആ റോഡിന്റെ വീതിയില്ലായ്മയും ഒക്കെ തന്നെ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം.